എപ്പിസോഡിലേക്ക് കർത്തൃ സ്നേഹത്തിൽ എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനൊരു ദൈവോചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് അപ്പോസോലെ പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിയൻ റോമാ ലേഖന അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനിലും പരന്നിരിക്കുന്നു ലൂക്കോസിൻ്റെ സവിശേഷം ഇരുപത്തിനാലാമധ്യായ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം പാപമോചനത്തിന് അനിവാര്യം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എറിസ്ലേമിൽ തുടങ്ങി സകല ജാരികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ ആദാമ്യം പാപം കൃപായുഗത്തിൽ ക്രിസ്തു ആ പാപം ഏറ്റെടുക്കുക വഴിയാണ് നീങ്ങിപ്പോയത് യേശുക്രിസ്തു ആ പാപം ഏറ്റെടുത്തത് കൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഇനി പാപമില്ലാത്തവരല്ല എന്ന് ഏതെങ്കിലും ചിലരൊക്കെ ധരിച്ചിരിക്കുന്നു എങ്കിൽ അത് വളരെ തെറ്റായ ദൂതാണ് കാരണം ആദാമ്യ പാപം മനുഷ്യവർഗത്തിൽ നീങ്ങിപ്പോകാതെ കിടന്നു ആ മുഴുവൻ പാപവും കർത്താവിൻ്റെ ഉപദേശത്തെ അനുസരിക്കാതെ അവർ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ചെയ്തവരെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായി ശാപത്തിൻ്റെ മക്കളായി തീർന്നു ആ ശാപം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ മാനസാന്തര സ്നാനത്തോടു കൂടി മാനസാന്തര സ്നാനം വേണം അല്ലാതെ രക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് കയറി സ്നാനമേറ്റാൽ പോരാ അറിവില്ലാത്ത സമയത്ത് കയറി വെള്ളത്തിൽ സ്നാനപ്പെടുത്തി അപ്പനും അമ്മയും സ്നാനപ്പെടുത്തി എന്നുള്ള ധാരണ നടന്നാലും പോരാ പിന്നെയോ ഈ സത്യം മനസ്സിലാക്കി യേശുവിനെ അനുകരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സമർപ്പണം മാതാപിതാക്കളിൽ പാവിയായി പാപത്തിൻ്റെ അധീനതരെയായി ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ജനിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ മക്കളിൽ ഒരായിരി ഒരാളായി തീർന്ന നമുക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പാപമോചനം വേണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കഴിയുമ്പോൾ മാത്രമേ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടും ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്ന വ്യക്തിക്ക് പിന്നെ പാപം ചെയ്യാതിരിക്കണം അതാണ് രണ്ടാം രണ്ടാമദ്ധ്യായം അഞ്ച് മുതൽ എട്ട് വരെ പറഞ്ഞേക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് ദൈവമാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തു അപ്പം അവൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നമ്മുടെ ശരീരഭാഗങ്ങൾ മുഴുവനും ദൈവഗതം പ്രവർത്തിക്കുന്ന അവയവങ്ങളായി മാറണം അല്ലാതെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല അത്യാഗ്രഹം പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് കാര്യമില്ല യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ യാചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ടാണ് എന്താണ് വല്ലാതെ ദൈവഗിത പ്രകാരമല്ലാത്ത പ്രാർത്ഥന ദൈവത്തിൻ്റെ വ്യവസ്ഥകളും പ്രകാരമുള്ള പ്രാർത്ഥനയല്ല വല്ലാതെ കർത്താവ് എന്താണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ഒരു മനുഷ്യൻ വിശ്വസ്തയോടെ ദൈവസന്നദിയിൽ ഇരിക്കുന്നു എങ്കിൽ ഒരു ദൈവ ഒരു വൈതൽ ദൈവസന്നധിയിൽ ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ആഗ്രഹവും ചിന്തയും ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്മാനുമുടുക്കാനും ഉണ്ടെങ്കിൽ മതി പ്രിയമുള്ളവരെ ഇത് ഉൺമാനുമുടുക്കാനുമുണ്ടെങ്കിൽ മതി എന്നുള്ളത് നാം എന്ത് പലപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾ അതിനെ എടുത്ത് കാറ്റിൽ പറത്തും അതിന് യാതൊരു സ്ഥാനവും കൊടുക്കുകയില്ല കാരണം നമുക്കുണ്ടിട്ടും ഉണ്ടിട്ടും പോരാ പോരാ ഉടുത്തിട്ടും ഉടുത്തിട്ടും പോരാ പോരാ ഇങ്ങനെയുള്ള നിയന്ത്രണമില്ലാത്ത മോഹങ്ങൾ തന്നതിനെ ഓർത്ത് തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം കിട്ടാത്തതിനെ ഓർത്ത് അത്യാഗ്രഹമായി വ്യാമോഹമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ലീഡറന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ പോലും എന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ചില മണ്ഡലങ്ങളില് ചില വ്യക്തികള് ആശുപത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ദൈവത്തിന്റെ ദാസന്മാരെ പേർപ്പെട്ട ചില വ്യക്തികള് ആശുപത്രിയിലേക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്തിനാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും രോഗിയായി ആശുപത്രിക്ക് ചെല്ലണം യേശു ഇതല്ല പഠിപ്പിച്ചത് അവൻ സഞ്ചരിക്കുന്നിടത്ത് രോഗികൾ ഉണ്ടാകരുത് രോഗം സൗഖ്യമാകണം അവരുടെ സാമ്പത്തികമില്ലായ്മയും അവരുടെ പ്രതികൂലങ്ങളും അവരെ ഉണ്ടാക്കിയവൻ കർത്താവ് അവനെ നടത്തുന്ന കർത്താവ് അവനെ നയിക്കുന്ന കർത്താവ് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് മനസ്സലിഞ്ഞ കർത്താവ് മാമനസലിവ് വിശുദ്ധ ജീവിതത്തിൽ ആടുകളെ മേയിക്കുന്ന ഇടയന്മാരിൽ ആ മനസ്സലിവ് ഉളവാക്കിക്കൊണ്ട് നിരാലംബരും ബലഹീനരുമായ വ്യക്തികളെ അവരുടെ ബലഹീനതയിൽ ചെന്നിറങ്ങിക്കൊണ്ട് യേശുതമ്പുരാൻ്റെ മനസ്സലിവോടുകൂടി അവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈ ലോകത്ത് ക്രിസ്തുവിനെ ഈ ദൈവദാസനയിൽ കൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം പ്രവർത്തിക്കൊണ്ട് അത് അനുഭവിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവരുടെ ഹൃദയത്തിൽ യേശു വസിക്കുവാൻ ഇടവരും അതാണ് കർത്താവ് വ്യക്തമായി സത്യവുമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഏക മനുഷ്യനാൽ പാപം ആ ഏകനാൽ തന്നെ അവൻ തന്നെ തിരിച്ചെടുത്തു മനുഷ്യൻ ചെയ്ത പാപത്തെ മുഴുവനും യേശു കർത്താവ് പാപത്തെ വഹിച്ചവൻ എന്നാണ് അതിനുവേണ്ടി അവൻ അനുഭവിച്ച കഷ്ടം ആ കഷ്ടത്തിനകത്ത് ചൊരിഞ്ഞ ചോര ഈ ചോരയിൽ സ്ഥാപിതമായിരിക്കുന്ന സഭ ആ സഭ ഇവിടെ കൊട്ടാരം പണിയുവാനല്ല ഇവിടെ ബംഗ്ലാവ് പണിയാന്നല്ല പിന്നെയോ ഇവിടം എല്ലാം ഛേതമെന്നെണ്ണി ഇവിടമെല്ലാം ഇട്ടേച്ച് പോകുന്ന സ്ഥലമെന്നെണ്ണി ഇവിടമെല്ലാം തിരിച്ചേച്ചു പോകുന്ന മണ്ഡലമെന്ന് മനസ്സിലാക്കി അവർ ദൈവഗിത പ്രകാരം ജീവിക്കേണ്ട എന്ന് ദൈവത്തിന്റെ വ്യവസ്ഥകൾ അവയവമായ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് ആരെ ആരെക്കൊണ്ടിത് സാധിക്കും കർത്താവ് പറഞ്ഞത് എല്ലാം തെറ്റിച്ച് കളഞ്ഞിട്ട് പോകണം എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത് നിനക്ക് ഉണ്ണാനും ഒടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി അത്യാഗ്രഹം എവിടെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര നിന്റെ വീട്ടിൽ നിന്നും രോഗം വിട്ടുമാറുകയില്ല ദുരാഗ്രഹം നിന്റെ ഉള്ളിൽ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നിനക്ക് രോഗശമനം ഉണ്ടാവുകയില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാനൊരു പാപവും ചെയ്തിട്ടില്ല ഞാൻ വീടി വലിച്ചിട്ടില്ല ഞാൻ കല്ല് കുടിച്ചിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ദൈവവേലയ്ക്ക് നീ കൊടുക്കാതിരുന്നത് തന്നെ മഹാപാപമാണ് അതെന്താണ് നീ അത്യാഗ്രഹിയാണ് നീ ദുരാഗ്രഹിയാണ് കാരണം നിന നിനക്ക് നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ധനം നിന്റെ സമപ്രായക്കാരായിരിക്കുന്ന തൊട്ട് അയൽവക്കത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഇല്ല അപ്പം നിന്നെ ദൈവം അധികമായി സ്നേഹിച്ചു നിന്റെ അടുക്കൽ നീ അറിയാത്ത പണം കൊണ്ടെത്തി ആ പണം നീ എന്തിനുപയോഗിച്ചു ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചോ കർത്താവ് ഒരിക്കൽ തൻ്റെ കയ്യീനും ഹാബേലും അതെ പ്രിയമുള്ളവരെ ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച രണ്ട് കുഞ്ഞുങ്ങളാണ് കയ്യൻ ദൈവാലയത്തിൽ പോയി ഹാബേലും പോയി പക്ഷേ ഹാബേലിനെ ദൈവം പ്രസാദിച്ചു അപ്പം ദൈവം പ്രവർത്തിയെന്നോ ദൈവസന്ധിയിൽ നിൽക്കുന്നതോ ദൈവസാന്നിധ്യം സാന്നിധ്യം നിലനിർത്തി പോകുന്നതോ ഒരിക്കലും ഈ ലോകത്തിന് അനുരൂപമായ ആഡംബര ജീവിതങ്ങളല്ല പിന്നെയോ അവരവരുടെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും ഓരോ സമയത്തും എന്തൊക്കെ നല്ലത് ചെയ്യുവാൻ മാനസാന്തര സ്നാനത്തിന് ശേഷമാണ് അല്ലാതുള്ള വ്യക്തിയിൽ ദൈവമായിട്ട് ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാതിരിക്കാൻ ഒരിക്കൽ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു പ്രിയ സുഹൃത്തെ ഞാൻ അനവധി നന്മകൾ ചെയ്തു ഞാൻ ജനിച്ച സമയം മുതൽ എൻ്റെ വീടിനകത്ത് പാവപ്പെട്ടവർക്ക് ധാരാളം കഞ്ഞി കൊടുത്തിരുന്നു വീട് ധാരാളമായി വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പലർക്കും ഭൂമിയും മറ്റു കാര്യങ്ങളും അങ്ങനെ എന്തെല്ലാം ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ എൻ്റെ പിതാവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അത് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാൽ പോരായോ ഇല്ല നീ ആദ്യം ആ നിൽക്കുന്നിടത്ത് നിന്നിരുന്നു ഇതൊക്കെ ചെയ്താൽ ദൈവവും നിനക്ക് ഒരു ബന്ധമില്ല ദൈവത്തിന് നിനക്ക് കണക്ഷൻ കണക്ഷനാകണമെങ്കിൽ ഒരുവന്റെ രക്തം അവസാന തുള്ളിയും ചോർത്തിയത് കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ ക്രൂശിലെ മരണത്തോടെ ഏകീഭവിക്കുന്നതായ റോമാലേഖന മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ മാനസാന്തര സ്നാനത്തോടുകൂടി ജലസ്നാനത്തോടുകൂടി വിശ്വസിക്കുന്ന ഏവനും നിത്യതയിലെത്തുവാൻ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടുവാൻ ജലകലറയിൽ നിന്റെ കഴിഞ്ഞകാല ചിന്തകളെ മുഴുവനും ദൈവഗിതപ്രകാരമല്ലാത്തതിനെ അതേ സംഹരിച്ച് കളഞ്ഞിട്ട് പിന്നെ ജീവിക്കുന്നത് ദൈവഗിതമായിരിക്കണം അപ്പോൾ നിന്റെ വീട്ടുകാർ നിനക്ക് ശത്രുവാകും കർത്താവ് തന്നെ പറഞ്ഞു നിന്റെ ചാർച്ചക്കാർ നിന്നെ പുച്ഛിച്ചു തള്ളും പള്ളിക്കാർ നിന്നെ ഭ്രഷ്ടനാക്കും ആ സമയം നിങ്ങൾ മനസ്സിലാക്കണം നീ ലോകത്തിനുള്ളവരല്ല നീ ലോകത്തിലുള്ളവനായിരുന്നു പക്ഷെ നിനക്ക് മാനസാന്തര സ്നാനവും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സമർപ്പണമുള്ളവനും ശാപത്തിൽ നിന്ന് മോക്ഷം കെട്ടിയവനും യേശുവിനു വേണ്ടി നിത്യതയിലെത്തുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ സഞ്ചരിക്കുന്ന സഞ്ചാരി യേശു സഞ്ചരിച്ച റാക്കിൽ കൂടെ ആ പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയായി തീർന്നിരിക്കുന്നു എന്നാണ് പ്രിയമുള്ളവര് ആവിധമായിരിക്കുന്ന അനുഗ്രഹമാണ് ദൈവവചനത്തിനകത്ത് ഉള്ളത് ഇവിടെ രണ്ട് കാര്യമാണ് ഇതനുസരിക്കുന്നവർ കർത്താവ് ഉയർത്തെരുന്നേറ്റതുപോലെ നമ്മുടെ ഈ ലോകത്തിലെ മരണം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നാം ചേർക്കപ്പെടുകയാണ് അവ ഈ ലോകത്തിലെ മരണം യേശുവിൻ്റെ കരങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഇതനുസരിക്കാതെ ഇത് കേട്ട് ഏറ്റെടുക്കാതെ സംഘടനാ നേതാക്കൾ പറഞ്ഞ അനുസരിച്ച് നിന്ന് അവർ ചെയ്ത തെറ്റിനെ നാമം അനുകരിച്ചുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് യേശുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് പ്രപഞ്ചത്തിൽ രണ്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു യേശു എന്നുള്ളത് ലോകപ്രകാരം ദൈവഗതം പ്രവർത്തിക്കാതെ ജീവിക്കുന്നവരും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ രക്തം തെളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധജനമായിരിക്കുന്ന ആ യേശുവിനെ അനുകരിക്കുന്നവർ അവർ ജീവിതത്തിൽ കർത്താവിൻ്റെ ഉപദേശങ്ങളെയും പഠനത്തെയും ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ അവർ സന്നദ്ധരായി സന്നദ്ധ സേനയായി സന്തോഷത്തോടെ അവർ വീടുണ്ടായാൽ വീടില്ലെങ്കിൽ പട്ടിണിയെങ്കിൽ പട്ടിണിയായാൽ പണമില്ലെങ്കിൽ എങ്കിലും എപ്പോഴും അവർ ദൈവത്തിൻ്റെ വൈതലായിരിക്കും അയ്യെങ്ങനെ നാം ദൈവമായിട്ട് ബന്ധപ്പെടും സഹ സ്നേഹിതരെ നമ്മുടെ കഠിന ഹൃദയം എന്നുള്ളത് ഇത് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എവിടെയും ധാരാളമായി കിട്ടുന്ന ബൈബിള് ഏത് രാജ്യത്തും തേൻകട്ട പോലെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബൈബിള് ഈ പുസ്തകത്തിനകത്ത് തിരുവഴുത്തുകൾ എന്ത് പറയുന്നു യേശു കർത്താവിൻ്റെ ഉപദേശം നാല് സുവിശേഷമുണ്ട് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും അവന്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കി യേശുനാഥൻ വിളിച്ചു പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല പിന്നെയോ അത് നിവർത്തിപ്പാനാണ് ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരുന്ന രേഖകൾ ആ വചനം യേശു യേശുദമ്പരാൻ അത് ഏറ്റെടുത്തുകൊണ്ട് വ്യവസ്ഥകളിൽ എങ്ങനെ ജീവിക്കണമെന്ന് ലോകജനതയ്ക്ക് ജനതയ്ക്ക് മാതൃക കാണിച്ചു തന്നു ആ യേശുവിനെയാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം ആ രക്തത്തിലാണ് എന്നെയും നിങ്ങൾ വില നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങനെയെങ്കിൽ ഈ ദൂത് കേട്ടേറ്റെടുക്കുന്ന എനിക്ക് നിങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ജീവിക്കുവാൻ നിങ്ങൾക്ക് പ്രമാണമില്ല നിങ്ങൾക്ക് ജീവിക്കുവാൻ ഒന്ന് മാത്രമുണ്ട് എന്നിൽ ജീവിക്കുന്ന എൻ്റെ യേശുവാണ് എന്ന് അവൻ്റെ സകല കൽപ്പനകളെയും അനുസരിച്ചു കൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കൂ സകല കഷ്ടങ്ങളിൽ നിന്നും പ്രിയ സ്നേഹിത നിന്റെ വീടിനകത്തൊരു വിടുതലാണ് നീ സുവിശേഷകനെ നോക്കരുത് എന്നെയും നോക്കരുത് പക്ഷെ നോക്കേണ്ടത് യേശു എന്റെ കൽപ്പിച്ചിരിക്കുന്നു അവനെങ്ങനെ ജീവിച്ച് മാതൃക കാണിച്ചു തന്നു ആ വിധമായിരിക്കുന്ന പിതാവിൻ്റെ ഹിതം ചെയ്ത് ജീവിച്ച് പൂർത്തീകരിച്ച യേശു അതിനു വേണ്ടി എന്ത് കഷ്ടം സഹിച്ചു എങ്കിൽ എനിക്ക് നിങ്ങൾക്കും അതേ ഈ കഷ്ടതകൾ തന്നെ ലോകത്തുണ്ടാകും നേരോടെ ജീവിക്കുന്നവരെ തലമുടി നാരിത കൊഴിഞ്ഞു പോകുവാൻ യേശു വിട്ടുകൊടുക്കില്ല നന്മകൾ കൊണ്ട് നിറച്ച് ആത്മമന്ന കൊണ്ട് നിറച്ച് അതേ നിൻ്റെ തലമുറകളെ ആയിരം തലമുറ വരെ അനുഗ്രഹിക്കും നിൻ്റെ വീടിനകത്ത് ഒരു കാരണവശാലും ഒരു ഇൻകം ടാക്സുകാരൻ വന്ന് അവനെ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല ഒരു പോലീസ് വന്ന് നിൻ്റെ വീടിനകത്ത് ഒരു മൊഴിയെടുക്കേണ്ടതായിട്ട് വരത്തില്ല നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എവിടെയും ഏത് സ്ഥലത്തും സ്വതന്ത്രമായി എവിടെ പോയാലും ആ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് മുൻപിലും പിറകിലും മേഘസ്തംഭമായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് നിൻ്റെ വീടിനകത്ത് നമ്മുടെ വീടിനകത്ത് വളർന്ന കുഞ്ഞുങ്ങൾ ദൈവവചന പ്രകാരം വളർത്തിയെങ്കിൽ പ്രിയമുള്ളവരെ അതാണ് ഏറ്റവും വലിയതൊരു സാന്നിധ്യം ദൈവത്തിൻ്റെ വചനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഇന്നനേക വിശുദ്ധന്മാരുടെ ഭവനങ്ങളിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നവരുടെ ഭവനങ്ങളിൽ ലോകക്കാർ ജാരികൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നോക്കണം പേരുകൊണ്ടൊരു വിശുദ്ധനും പേരുകൊണ്ടൊരു അല്ല കർത്താവിന് വേണ്ടത് നിന്റെ ആഹ് യേശുവാസം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഉള്ളത്തിൽ ആയിരിക്കണം ആ വിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിറകുടമായി നാം ഓരോരുത്തരും ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ എളിവനിൽ കൂടെ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂത് പ്രിയമുള്ളവരെ അത് കേട്ടേറ്റെടുക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഈ സമയം വിരാമം ഇടുന്നു തുടർന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ

വീടിനകത്ത് സ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ ഭവനത്തെ ചിത്രപ്പെടുത്തുവാൻ തലമുറയിൽ തന്നെ ആപം വണ്ണം വാങ്ങിച്ചയോടെ ശ്രദ്ധയോടെ ഒരു മാതാപിള്ള നിലയ്ക്ക് അവരെ നിയന്ത്രിച്ചു പോകാതിരിക്കാൻ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ്

ലോകാവസാനത്തോളം തന്നിരിക്കുന്ന അധികാരത്തോടൊപ്പം തന്നെ കർത്താവ് മാനസാന്തര സ്നാനം ഏറ്റ അവൻ്റെ കൽപ്പനകളിൽ വിധേയപ്പെട്ട് വിനയരായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടുകൂടിയും അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ടായിരിക്കും എന്നവൻ കൽപ്പിച്ചിരിക്ക നാമത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവനിൽ പ്രത്യാശപ്പിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെക്കൊണ്ടും ഈ ലോകത്ത് സാധിക്കുമെന്ന കർത്താവ് ദൃഷ്ടിയാൽ സുവിശേഷത്താൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അത്ഭുത വിടുതലുകളിനാൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുകയാണ് എൻ്റെ ഈ സുവിശേഷത്തിനെ സഹായിക്കുവാനായി ഈ താഴത്തുമൺ അപ്പോസ്തോലിക് മിനിസ്ട്രിക്ക് വേണ്ടി സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ദുബൈയിലുള്ള ജോർജ് റെബേറ സൂസി കുടുംബത്തിനെ ഞാൻ പ്രത്യേകമായി ഈ സമയലെ ഞാൻ പ്രേക്ഷക സമൂഹത്തെ ഓർപ്പിക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പിസോഡിൽ കേട്ടുകൊണ്ട് സൗദിയിലുള്ള പ്രിയ ജോണിക്കുട്ടി പ്രിയ ലിസി ആ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ഈ സുവിശേഷത്തിനായി സഹായം ചെയ്യുവാനായി വാക്തത്വം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ പൈലീസ് സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ ഒരു അംശം സുവിശേഷ വേലയ്ക്ക് വേണ്ടി തരുവാനായി ഈ ചാനലിൽ കൂടെ ഈ പ്രക്ഷേപണത്തിൽ കൂടെ ശ്രവിക്കുക വഴി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയിലുള്ള മിൻഡോ തൻ്റെ ഭാര്യയാകുന്ന പ്രീത ഇരുവരും അവരുടെ അധ്വാന ബലത്തിൻ്റെ ഒരംശം ദൈവവേലയ്ക്കായി തരുവാനായി അവരും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ നാല് കുടുംബത്തെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ശബ്ദ പരിധിയിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ച സകല മനുഷ്യരെയും ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം അച്ഛനും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആവശിച്ചുകൊണ്ട് ഇനിമേൽ ഒരു ദൈവവൈതലായി ജീവിക്കും എന്ന തീരുമാനമെടുത്ത് അതിൻ പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അത് ഈ എപ്പിസോഡിന് തരുവാൻ ശേഷിയില്ലാതെ ആ ആരെങ്കിലും ഭാരപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കരുണാസമ്പന്നനാകുന്ന സ്വർഗ്യ പിതാവേ അടിയനെ സഹായിക്കുകയും ശുശ്രൂഷയെ താങ്ങും തണലും തന്നുകൊണ്ടിരിക്കുന്ന ജോർജ് റബേറ സൂസി കുടുംബത്തെ ദുബൈയിൽ കർത്താവെ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നാളുകൾ സഹായിക്കുന്ന തൻ്റെ കരം ഒരിക്കലും കർത്താവെ അത് കുറുകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു തനിക്ക് നൽകുന്ന നന്മകളൊക്കെയും ദൈവത്താൽ നൽകപ്പെടുന്നു എന്ന് ഗ്രഹിച്ച് അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ദാനത്തിനും അവന് പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് തുറന്ന ആ കുടുംബത്തിൻ്റെ മേൽ തലമുറകളുടെ മേൽ ചൊരിമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാല് കുടുംബങ്ങളെയും ശേഷം ഇതിൽ ശബ്ദപരിധിയിൽ നിൽക്കുന്ന സകല ശ്രോതാക്കളുടെ കുടുംബങ്ങളെയും നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനായി തന്നെ ഏൽപ്പിക്കുന്നു എന്നതാ അവിടുന്ന് പ്രാർത്ഥന കെട്ടതിനായ സ്തോത്രം എല്ലാ മഹത്വവുമാനും അവിടെ നിന്ന് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ ഏത് പാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിലും ഏത് പ്രയാസമേറിയ വിഷയമുണ്ടെങ്കിലും ദാനമായി കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു അതേ ദാനമായി ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം ഏത് സമയത്തും നിങ്ങൾക്ക് ആരുടെ വിഷയമുണ്ടെങ്കിലും പ്രാർത്ഥിപ്പാനോ കടന്നു വരുവാനോ എല്ലാ വെള്ളിയും ശനിയും ഞയറും മൂന്ന് ദിവസം ഇതേ വിഷയങ്ങളിൽ പാരപ്പെടുന്നവർക്ക് വേണ്ടി അവർക്കൊരവസരം കൊടുക്കുവാനായി താഴത്തും മണ്ണപ്പോ സ്വലി മിനിസ്ട്രി അവിടെ എല്ലാ സമയങ്ങളിലും മാനസിക രോഗികൾ വന്ന് സൗഖ്യമാകുന്നു ഏത് പ്രതികൂലങ്ങൾ മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ക്യാൻസർ രോഗികൾ വന്ന് വിടുതൽ പ്രാപിക്കുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ ഇത് തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിധമായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമവിടുന്നു സർവശക്തൻ നിങ്ങളെ ഈ പ്രാർത്ഥന മൂലം ഈ എപ്പിസോഡ് ശ്രമിക്കുക മൂലം ഒരു പുതിയ തുറമുഖത്തേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ